السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന പരിശുദ്ധമായ ഒരു മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് ആ സമയം മുതൽ തന്നെ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ നിയന്ത്രിക്കുമ്പോൾ വർഷത്തിൽ 12 മാസങ്ങളാക്കി അതിനെ ക്രമീകരിക്കുകയും അതിൽ 4 മാസങ്ങൾ ആദരണീയമായ പവിത്രമായ മാസങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട, അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച മാസമായ റജബ് മാസത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസങ്ങളിലും എന്ന പോലെ തന്നെ ഒരു സത്യവിശ്വാസി തന്റെ ജീവിതത്തിൽ മുഴുവനും സൂക്ഷ്മതയും തക്വയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നതോടൊപ്പം പവിത്രമായി അല്ലാഹു ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാസത്തിന്റെ പവിത്രതയും ആ മാസത്തിന്റെ ആദരവും ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ ജീവിതത്തെ വിശുദ്ധപൂർണമാക്കാൻ അവൻ ബാധ്യസ്ഥനാണ് എന്ന് ഒരു സത്യവിശ്വാസി തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു ആദരിച്ച അല്ലാഹു ബഹുമാനിച്ച മാസത്തിലൂടെ യുദ്ധം പോലും നിഷിദ്ധമായ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാസങ്ങളിൽ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, പുണ്യകരമായ പ്രവർത്തനങ്ങൾക്ക് സാധാരണ മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയായി പ്രതിഫലം അല്ലാഹു നൽകും. അതോടൊപ്പം തന്നെ ആ മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത് എന്നാണ്. അഥവാ അതിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് പാപങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ നാം ചെയ്യുന്ന പാപങ്ങൾക്ക് സാധാരണ മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയായും ശിക്ഷ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളുടെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ മാസത്തെ ധന്യമാക്കാൻ ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ വ്യാപകമായി മുസ്ലിങ്ങൾക്കിടയിൽ ഈ മാസങ്ങളിൽ ഇല്ലാത്ത പവിത്രത കൽപ്പിക്കുകയും ഇല്ലാത്ത പല രൂപത്തിലുള്ള കർമ്മങ്ങളും അനാചാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായും രണ്ട് അനാചാരങ്ങൾ ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് സ്വലാത്തുർ റഗാഇബ് എന്ന പേരിൽ നമസ്കരിക്കപ്പെടുന്ന നമസ്കാരമാണ്. റജബ് മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ നമസ്കരിക്കപ്പെടുന്ന 12 റക്അത്തുള്ള നമസ്കാരം. ഈ നമസ്കാരം പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് റജബ് മാസത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു നമസ്കാരമാണ്. ഈ നമസ്കാരത്തിന്റെ പ്രാമാണികതയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ നമസ്കാരത്തിന് പ്രത്യേകമായ ഒന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നും അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ട അനാചാരമാണെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹി അനിൽ ഇബ്തിദാ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ഗ്രന്ഥം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ആദ്യമായി ബൈത്തുൽ മുഖദ്ദസിലാണ് ഈ നമസ്കാരം തുടക്കം കുറിച്ചത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു അബിൽ ഹംറാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി നാബൽസിൽ നിന്ന് അവിടേക്ക് കടന്നു വരികയും ആദ്യമായി ഹിജ്റയുടെ 448 അവിടെ ഒരു നമസ്കാരത്തിന് തുടക്കം കുറിച്ചു. ഈ നമസ്കാരം പിന്നീട്
സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും സലാത്തുർ റഹായിബ് എന്ന പേരിൽ പ്രസിദ്ധമായി ആ നമസ്കാരം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ സഹാബികളുടെ കാലഘട്ടത്തിലോ താബികളുടെ കാലഘട്ടത്തിലോ ഉത്തമ നൂറ്റാണ്ടിൽ എവിടെയുമില്ലാതെ ഹിജ്റയുടെ 448 രൂപം കൊണ്ടൊരു നമസ്കാരമാണ് സലാത്തുർ റഹായിബ് അതിന് ഇസ്ലാമുമായി ഒരു യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ ഇതിന്റെ പേരിൽ ഈ മാസത്തിൽ ചെയ്യപ്പെടുന്ന മറ്റൊരു അനാചാരമാണ് റജബ് മാസത്തിന്റെ 27 ആ ദിവസം ആചരിക്കപ്പെടുന്ന മിഹ്റാജ് എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നത്. പ്രത്യേകമായ ഒരു നോമ്പ് നോൽക്കുകയും അന്ന് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം ഇസ്ലാമിൽ വർദ്ധിച്ചു വന്നത് നടപ്പിലായി കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ മിഹ്റാജ് എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്ന ഈ ആഘോഷം നടക്കുമ്പോൾ അതിന്റെ ഇസ്ലാമിക പ്രാമാണികത പരിശോധിക്കുമ്പോൾ ഇസ്ലാമുമായി ഈ ആഘോഷത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഹ്റാജ് നടന്നത് എന്നാണെന്ന വിഷയത്തിൽ പോലും പണ്ഡിതന്മാർക്കിടയിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കൃത്യമായി ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് പ്രകാരം 10 അഭിപ്രായങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഹ്റാജ് നടന്ന ദിവസത്തെ കുറിച്ച് നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ കൂടുതലും അത് റബീഉൽ അവ്വൽ 27 എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ ഈ ആഘോഷം റജബ് മാസത്തിന്റെ 27 ദിവസം മിഹ്റാജ് എന്ന പേരിൽ കൊണ്ടാടപ്പെടുമ്പോൾ അത് ഈ മാസത്തിലാണ് നടന്നത് എന്ന് പോലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊത്തത്തിൽ ഈ മാസത്തിൽ സലാത്തുർ റഹായിബ് ആയാലും അതുപോലെ തന്നെ മിഹ്റാജിന്റെ പേരിലായാലും ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങൾക്കും ഇസ്ലാമിന്റെ ഒരു സാധുതയും ഒരു പ്രമാണങ്ങളുടെ പിൻബലവും ഇല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ലം യരിദ് ഫീ ഫളിൽ ശഹ്റു റജബ് വലാ ഫീ സിയാമി ശൈഉം മിൻഹു മുഅയ്യൻ. ഈ മാസത്തിൽ പ്രത്യേകമായ നമസ്കാരമോ പ്രത്യേകമായ നോമ്പോ ഒന്നും തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. തെളിവിന് പറ്റുന്ന ഒരു ഹദീസും ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമാകണമെങ്കിൽ അത് ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ ഹദീസിൽ അത് സ്ഥിരീകരിക്കപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സ്വഹാബികളോ താബികളോ തബഈ താബികളോ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആഘോഷം ചെയ്തതായി സ്ഥിരപ്പെടണം. അത്തരത്തിലൊന്നുമില്ലാതെ ഹിജ്റയുടെ 400 ശേഷം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ട ഇത്തരം അനാചാരങ്ങളുടെ പേരിൽ മുസ്ലിങ്ങൾ ചെയ്തു കൂട്ടുന്നതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ മതം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ പൂർത്തീകരിക്കപ്പെട്ട ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി നിർമ്മിക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. പ്രമാണങ്ങളെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും അതിന്റെ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് കൃത്യമായി പ്രമാണങ്ങൾക്ക് പിന്നിൽ അടിയുറച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിക്കാനുള്ള ശ്രമം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമുമായി ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ പ്രാമാണികത പരിശോധിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇസ്ലാമിന്റെ പേരിൽ ചെയ്യപ്പെടുന്ന ഈ കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്തതാകുമ്പോൾ അതിന്റെ പേരിൽ നമ്മൾ ബിദ്അത്ത് ചെയ്യുകയും അനാചാരം ചെയ്യുകയും അതിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി വഴികേടിന്റെ വഴികളിലേക്ക് പോവുകയും നരകത്തിലേക്ക് ആപതിക്കുവാൻ അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കി പ്രമാണങ്ങൾക്ക് പിന്നിൽ അടിയുറച്ചുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഈ മാസത്തിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ആ മാസത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത അനാചാരങ്ങളെയും ബിദ്അത്തുകളെയും ഖുറാഫാത്തുകളെയും ഒക്കെ ഈ മാസങ്ങളിൽ ചെയ്യാതെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മത്തെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുകയും അസത്യം അസത്യമായി മനസ്സിലാക്കി അസത്യത്തെ തള്ളിക്കളയുകയും സത്യത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.